അപ്പം ഇന്നും നമ്മളെടുത്തുള്ളത് യമഹ വിമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജൻഡറി ബൈക്കാണ്. അതിൻ്റെ ആ എൻജിനും ആ ഡിസൈനും എല്ലാം കണ്ടാൽ തന്നെ അറിയാം ഇതൊരു കംപ്ലീറ്റ് മസിൽ ബൈക്കാണെന്നുള്ളത്. ഈ എയർ ഇൻടേക്ക് ഒക്കെ വെച്ചിട്ട് ഒരു യുണീക്കായിട്ട് ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വിമാക്സിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് 1985 അന്ന് ലോഞ്ച് ചെയ്തപ്പോൾ 1197 cc ആയിരുന്നു എൻജിൻ കപ്പാസിറ്റി, അതായത് ഒരു 1200 cc. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന ബൈക്ക് ഓൾമോസ്റ്റ് 1700 cc ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ ടേക്ക് ഓഫ് ഒരു രക്ഷയില്ല. ലോഞ്ച് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഐക്കോണിക് ബൈക്കായിട്ട് മാറാനായിട്ട് വിമാക്സിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ആ വർഷം തന്നെ ബൈക്ക് ഓഫ് ദി ഇയർ ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ബൈക്കാണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ നോക്കാം. എൻജിൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഒരു മസിൽ ബൈക്ക് ലുക്ക് തന്നെ തരുന്നുണ്ട്. വെൽ പാക്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് എൻജിൻ. ഒരു ലിക്വിഡ് കൂളിംഗ് V4 എഞ്ചിനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 1679 cc ആണ്, അതായത് ഓൾമോസ്റ്റ് 1700 cc. പിന്നെ 197 hp ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 5-speed ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതും കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് 5-speed പോരാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, അതായത് ഒരു 5th gear തന്നെ 60 ഒരു സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും പവർ കൺവേർട്ട് ആക്കുന്നത് ഒരു മാസീവ് ഷാഫ്റ്റ് ഡ്രൈവിലൂടെയാണ്. ഷാഫ്റ്റ് ഡ്രൈവിനും കുറേ ആർഗ്യുമെൻ്റ് ഒക്കെ വന്നായിരുന്നു മുമ്പ്, ഷാഫ്റ്റ് ഡ്രൈവ് സ്റ്റക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഫ്രീ ഷാഫ്റ്റ് ഡ്രൈവ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു 3-piston നിസിൻ ബ്രേക്ക് കാലിപ്പേഴ്സും നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ABSൻ്റെ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3-step അഡ്ജസ്റ്റ്മെൻ്റാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസൊക്കെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് അത് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഫ്ലാഷ് അല്ലെങ്കിൽ ഹസാർഡ്, പിന്നെ വരുന്ന ഹോണ്, അത്രയൊക്കെ ഉള്ളൂ ഈ ലെഫ്റ്റ് സൈഡിൽ. വളരെ സിമ്പിളായിട്ടുള്ള കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ. ഇത് മാത്രം കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ഇച്ചിരി വലിയൊരു കീ ആണ്, അത് പോക്കറ്റിലൊക്കെ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഈ സ്ക്രീനും, അതും വളരെ ഒരു ഓൾഡ് സ്കൂൾ മോഡലൊരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു അനലോഗ് ടൈപ്പ് ടാക്കോമീറ്ററും ഒരു ചെറിയൊരു LCD ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് സ്പീഡോമീറ്ററിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു മസിൽ കാർ ടൈപ്പ് ഒരു ഷിഫ്റ്റ് ലൈറ്റും കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ചും കാണാം, പിന്നെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടണും കാണാം. കീ ഓൺ ആകുമ്പോൾ തന്നെ ഒരു വെൽക്കം നോട്ടൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ഇങ്ങനെ ഓണായി വരും. ഈ ഡിസ്പ്ലേയിലാണ് ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നത്, അതായത് ടെമ്പറേച്ചർ, ട്രിപ്പോമീറ്റർ, ടൈം, ഗിയർ ഇൻഡിക്കേഷൻസ്, പിന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ ഹെഡ്ലൈറ്റ് കാണാം, പിന്നെ ഒരു ചെറിയൊരു ഓക്സിലറി ലൈറ്റും കാണാം. ആ മെയിൻ ഹെഡ്ലൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഹൈ ബീമും ലോ ബീമും ഒക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററും പിന്നെ ഒരു വൈറ്റ് കളറിലെ DRലും എയർ ഇൻടേക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് കയറ്റിയതാണ് ഇതിൽ. പിന്നെ റിയറിലേക്ക് വരുവാണെങ്കിൽ ടെയിൽ ലാമ്പ് ഒരു ഫുള്ളി LED ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കണ്ടില്ലേ, ഇതേപോലെ സീറ്റിനടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും മറ്റേത് ഫ്യൂൽ ടാങ്ക് പോലെ തോന്നിക്കെങ്കിലും അത് ശരിക്കും എഞ്ചിനെ കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ എഞ്ചിനെയും കവർ ചെയ്ത് പിന്നെ ആ എയർ ഇൻടേക്ക് കൊടുത്ത് കറക്റ്റ് എഞ്ചിനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അത് ഫ്യൂൽ ടാങ്ക് പോലെ ഇരിക്കുന്നത്. ശരിക്കും ഫ്യൂൽ ടാങ്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സീറ്റിനടിയിലാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ വിമാക്സിൻ്റെ വിശേഷങ്ങൾ. ഇതൊരു ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ക്രൂസർ ബൈക്കാണ്. പിന്നെ അതിൻ്റെ റൈഡിങ് കംഫർട്ട് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ലെവലാണ്. അതിൻ്റെ ഒരു നമ്മൾ ഏത് സ്പീഡിൽ പോകണമെങ്കിലും നമ്മൾ ഒരു ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല. നമ്മളത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയിൽ നിന്ന് തെറിച്ചു പോകും. അതേപോലെയാണ് ഫ്രണ്ടിലേക്ക് കുതിക്കുന്ന ഈ വണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.